നമസ്കാരം എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ആറ്റിങ്ങൽ ഡെയിലിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അശ്വതി മുതൽ രേവതി നക്ഷത്രം വരെയുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ച ഫലം എങ്ങനെയെന്നെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കർമ്മ സ്ഥാനവുമായി ബന്ധപ്പെട്ടയും അല്ലാതെയും യാത്രകൾ വേണ്ടി വരുന്നതാണ്. കഠിനാധ്വാനവും അത്യാവശ്യമായി വരും. ആശുപത്രി വാസവും പ്രതീക്ഷിക്കുക. എന്നിരുന്നാലും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. വാഹന ഗുണവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ഗണപതിയെങ്കിൽ നെയ്വിളക്ക് കത്തിക്കുകയോ അല്ലെങ്കിൽ കറുകമാല ചാർത്തുകയോ ചെയ്യാം. അയ്യപ്പസ്വാമിയെങ്കിൽ നീരാഞ്ജനം ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ പാലഭിഷേകം ചെയ്യുന്നതും കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. അടുത്തതായി ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഇന്റർവ്യൂകളിലും പരീക്ഷാദികളിലും വിജയിക്കുക നല്ല ഹാർഡ് വർക്ക് തന്നെ അത്യാവശ്യമായി വരുന്നതാണ്. മനസ്സിന് സന്തോഷമുള്ള പല കാര്യങ്ങളും കുടുംബത്തിൽ ഉണ്ടാവുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. പരിഹാരമായി അഭീഷ്ടസിദ്ധിക്കായി ഗണപതിങ്കൽ നെയ്വിളക്ക് കത്തിക്കുകയും ഗ്രാമദേവതയെ വണങ്ങുകയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. അടുത്തതായി കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സഹോദരന്മാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല രീതിയിൽ സഹായം ലഭ്യമാകുന്നതാണ്. ധനാഗമം പ്രതീക്ഷിക്കാം. ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെടുവാനും നിലവിലുള്ള ബന്ധങ്ങളെല്ലാം ഒന്നുകൂടി ദൃഢപ്പെടുത്തുവാനും സാഹചര്യം ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. വസ്തു വിൽപ്പന നടക്കുന്നതാണ്. അഭീഷ്ടസിദ്ധിക്കായി ഗ്രാമദേവതയെ വണങ്ങുകയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നത് കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. അടുത്തതായി രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തിക ഗുണം പ്രതീക്ഷിക്കാം. പുതിയ ഗ്രഹം വാങ്ങാനും ഗ്രഹം മൂടി പിടിപ്പിക്കാനും സാധിക്കുന്നതാണ്. പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ്. പുതിയ വസ്ത്രം സമ്മാനമായി ലഭിക്കാനും സാധ്യതയുണ്ട്. യാത്രകൾ ആവശ്യമായി വേണ്ടി വരും. അഭീഷ്ടസിദ്ധിക്കായി ഗ്രാമദേവതയെ വണങ്ങുകയും ഗണപതിയെങ്കിൽ ഏകാക്ഷര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. മകൈര നക്ഷത്രം വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടുമുട്ടുന്നതാണ്. മത്സര പരീക്ഷാദികളിൽ ഉന്നത വിജയം കൈവരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണത്തെ പ്രതീക്ഷിക്കാം. അവകാശങ്ങൾ ലഭ്യമാവുന്നതാണ്. അഭീഷ്ടസിദ്ധിക്കായി ഗണപതിയെങ്കിൽ കറുകമാല ചാർത്തുകയോ ഒറ്റയപ്പം നിവേദ്യം ചെയ്യുകയും അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് പാൽപ്പായസം ചെയ്യുകയും ചെയ്താൽ കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. തിരുവാതിര നക്ഷത്രം പുണ്യദേവാലയ ഈ നക്ഷത്രക്കാർക്ക് പുണ്യദേവാലയ ദർശനം നടത്തുന്നതാണ് എന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. കൂടാതെ മനസ്സിന് സന്തോഷമുള്ള പല കാര്യങ്ങളും ഈ സ്ഥാന ഈ സമയങ്ങളിൽ വന്നു ചേരുന്നതാണ്. വഴിപാടുകൾക്കും ക്ഷേത്ര ദർശനത്തിനുമായി ധാരാളം ഇവർ പണം ഈ ആഴ്ച ചെലവാക്കേണ്ടി വരുന്നതാണ്. അഭീഷ്ടസിദ്ധിക്കായി ഗണപതിയെങ്കിൽ നെയ്വിളക്ക് കത്തിക്കുകയും അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദർശനം നടത്തി തുളസിമാല ചാർത്തുകയും ചെയ്താൽ കൂടുതൽ ഗുണപ്രദമാണ് ഉണ്ടാവുന്നതാണ്. അടുത്തതായി പുണർദ നക്ഷത്രമാണ്. മനസ്സിന് സന്തോഷമുള്ളതാവുന്ന പല കാര്യങ്ങളും ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. കച്ചവടത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ധനാഗമം ഉണ്ടാകുന്നതാണ്. അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. അഭീഷ്ടസിദ്ധിക്കായി ഗണപതിക്കൽ നിങ്ങളെ ഒറ്റയപ്പം നിവേദ്യം ചെയ്യുകയും ഗ്രാമദേവതയെ വണങ്ങുകയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അഞ്ചിൽ കുറയാതെ പ്രദക്ഷിണം ചെയ്യുന്നതും കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. പൂയൻ നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാധനങ്ങൾ കൈമോശം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിൽ മാറ്റത്തിനും സാധ്യതയുണ്ട്. തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ യാത്രയും ഒഴിവാക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതും ദോഷപരിഹാരമാവുന്നതാണ്. അടുത്തതായി ആയില നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ചീത്തപ്പേരിന് സാധ്യതയുണ്ട്. അന്യരുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നതും ഒഴിവാക്കേണ്ടതാണ്. തൊഴിൽ നഷ്ടമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഭീഷ്ടസിദ്ധിക്കായി ആഗ്രഹപൂർത്തിക്കുമായി ഗണപതിയെങ്കിൽ നെയ്വിളക്ക് കത്തിക്കുകയും ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുകയും ഹനുമാൻ സ്വാമിയെങ്കിൽ പവമാന സൂക്താഭിഷേകം ചെയ്യുന്നതും ദോഷപരിഹാരമായി വരുന്നതാണ്. അടുത്ത നക്ഷത്രം പറയുന്നത് മകം നക്ഷത്രത്തെക്കുറിച്ചാണ്. കർമ്മരംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാകും. അനാവശ്യമായ ചിലവുകൾ പ്രതീക്ഷിക്കാം. കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. പുതിയ ഗ്രഹം വാങ്ങാനും വാഹനയോഗത്തിനും സാധ്യതയുണ്ട്. അഭീഷ്ടസിദ്ധിക്കായി ഗണപതിയെങ്കിൽ നെയ്വിളക്ക് കത്തിക്കുകയും ഗ്രാമദേവതയെ വണങ്ങുകയും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പുരുഷ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. അടുത്തതായി പൂര നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ ഒരു സംഭവം തന്നെയാണ്. ഉന്നതന്മാരുമായി എതിർപ്പ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി മാറ്റത്തിന് സാധ്യതയുണ്ട്. പരീക്ഷാ വിജയത്തിന്
നല്ല രീതിയിൽ അധ്വാനിച്ചാൽ പരീക്ഷാഗതികളിലും നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അഭീഷ്ട സിദ്ധിക്കായി സരസ്വതി ദേവി ക്ഷേത്രത്തിൽ സാരസ്വത മന്ത്രം കൊണ്ട് സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുകയും മേധാസൂക്തം കൊണ്ട് നെയ് ജപിച്ച് കഴിക്കുന്നതും കൂടുതൽ ഗുണപ്രദമാകുന്നതാണ്. ഉത്തരനക്ഷത്രം പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. വിവാഹം നടക്കും, കുടുംബത്തിൽ സന്തോഷമുണ്ടാവും, ധനാഗമം പ്രതീക്ഷിക്കാം, ഇഷ്ടജനങ്ങളുമായി ദൂരയാത്രയ്ക്കും സാധ്യതയുണ്ട്. അഭീഷ്ട സിദ്ധിക്കായി കുടുംബക്ഷേത്രത്തിൽ നെയ് വിളക്ക് കത്തിക്കുകയും അഞ്ചിൽ കുറയാതെ പ്രദക്ഷിണം ചെയ്യുകയും ഹനുമാൻ സ്വാമിയെങ്കിൽ നെയ് വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നത് കൂടുതൽ ഗുണപ്രദമാകുന്നതാണ്. അത്തം നക്ഷത്രം പുതിയ വാഹനം വാങ്ങുന്നതാണ്. ഗൃഹം വാങ്ങാനും മോടി പിടിപ്പിക്കാനും സാധ്യതയുണ്ട്. പഴയ ഗൃഹം വാങ്ങിയാൽ തന്നെയും അത് മോടി പിടിപ്പിച്ച് പുതിയതിന് തുല്യമായിട്ടുള്ള രീതിയിൽ കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ ചെയ്യാനും ഉള്ള യോഗവും കൂടിയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച ഗുണത്തെ പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. അഭീഷ്ട സിദ്ധിക്കായി ഗണപതിയെങ്കിൽ നെയ് വിളക്ക് കത്തിക്കുകയും അതേപോലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് കൂടുതൽ ഗുണപ്രദമാകുന്നതാണ്. അടുത്തതായി ചിത്തിര നക്ഷത്രത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഉന്നത വ്യക്തികളുമായി ചില ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കും. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമാമെന്നും രക്ഷപ്പെടും. ദീർഘകാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. അഭീഷ്ട സിദ്ധി ഉണ്ടാവുന്നതാണ്. ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഏത് കാര്യത്തിനും. അങ്ങനെ ചെയ്താൽ കൂടുതൽ വിജയം ഉണ്ടാകുന്നതാണ്. ചോതി നക്ഷത്രം ആരോഗ്യ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാരിൽ നിന്നും പ്രതികൂലമായ നടപടികളെ പ്രതീക്ഷിക്കാം. എങ്കിലും ജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ സമയങ്ങളിൽ ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും ഹനുമാൻ സ്വാമിയെങ്കിൽ വെറ്റിലമാല ചാർത്തുകയും ചെയ്താൽ മതിയാവും. അടുത്തതായി വിശാഖ നക്ഷത്രം അനാവശ്യമായ യാത്രകൾ ആവശ്യമായി വരുന്നതാണ്. പോലീസ് കോടതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യേണ്ട ആയിട്ട് വരും. ആർക്കും ജാമ്യം നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എഴുത്തുകുത്തുകൾ മൂലം ദോഷങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായി ശിവക്ഷേത്രത്തിൽ പാലഭിഷേകം, കൂവളമാല ചാർത്തൽ, ഹനുമാൻ സ്വാമിയെങ്കിൽ വടമാല നിവേദ്യം, ഇതൊക്കെ വടമാല ചാർത്തുക അല്ലെങ്കിൽ ഉഴുന്നുവട നേദ്യം ചെയ്യുക, ഇതെല്ലാം ഇതിൻ്റെ പരിഹാരം ആണ്. അനിര നക്ഷത്രം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. ധനാഗമം പ്രതീക്ഷിക്കാം. ഷെയർ ബിസിനസ്സിൽ ഗുണപ്രദമായി വരുന്നതാണ്. ഫാമിലി പരമായിട്ട് കുടുംബപരമായിട്ടൊക്കെ എന്തെങ്കിലും ഷെയറൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കിട്ടാനുള്ള യോഗമെല്ലാം ഈ ആഴ്ചയിലുണ്ട്. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. അഭീഷ്ട സിദ്ധി ഉണ്ടാകുന്നതാണ്. ഈ കൂടുതലായിട്ടുള്ള നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബക്ഷേത്രത്തിലെ ദർശനത്തിനും അതുപോലെ തന്നെ ഇഷ്ടദേവതര ക്ഷേത്രങ്ങളിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും കൂടുതൽ ഗുണപ്രദമായി വരുന്നതാണ്. തൃക്കെട്ട നക്ഷത്രം വസ്തു വിൽപ്പന നടക്കുന്നതാണ്. വാഹന ലാഭം, ഗൃഹലാഭം എന്നിവ പ്രതീക്ഷിക്കാം. മാതാവിനും മാതലന്മാർക്കും ഗുണത്തെ പ്രതീക്ഷിക്കാവുന്നതാണ്. കച്ചവടങ്ങൾ ചെയ്ത് അതിൽ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ലാഭം എല്ലാം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. മനസ്സുഖവും ഈ കാലയളവിൻ്റെ പ്രത്യേകതയാണ്. അഭീഷ്ട സിദ്ധിക്കായി ഗണപതിക്ക് ഒരു കറുകമാല ചാർത്തുകയും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. മൂലം നക്ഷത്രം ഇൻ്റർവ്യൂവിലും പരീക്ഷാദികളിലും വിജയം കൈവരിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുന്നതാണ്. ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും അനുഗ്രഹത്തിന് പാത്രീഭൂതനാകുന്നതാണ്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി നവഗ്രഹ പൂജ നടത്തുകയും നവഗ്രഹങ്ങൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം വ്യാഴ ഭഗവാനെ സ്വസ്തി സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നത് കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. പൂരണ നക്ഷത്രം വാഹന ലാഭം, ഗൃഹലാഭം എന്നിവ പ്രതീക്ഷിക്കാം. വസ്തു വിൽപ്പന നടക്കുന്നതാണ്. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നേക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. ശിവക്ഷേത്രത്തിൽ പാലഭിഷേകം, കൂവളമാല, നെയ് വിളക്ക് എന്നിവ നടത്തുന്ന പോലെ ദോഷങ്ങളുടെ കാഠിന്യത്തെ കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രാട നക്ഷത്രം ദുഷ്കീർത്തിക്ക് സാധ്യതയുണ്ട്. അസൂയക്കാരിൽ നിന്നും ശല്യം ഉണ്ടാകുന്നതാണ്. തൊഴിൽ നഷ്ടമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആശുപത്രിവാസം പ്രതീക്ഷിക്കാം. അയ്യപ്പന് നീരാഞ്ജനം നടത്തുകയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെയും ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാവുന്നതാണ്. തിരുവോണ നക്ഷത്രം ദീർഘദൂര യാത്രകൾ വേണ്ടി വന്നേക്കാം. അനാവശ്യമായ ചിലവുകൾ ഉണ്ടാവുന്നതാണ്. കോടതി, പോലീസ് കേസ് എന്നിവയുമായി ബന്ധപ്പെടേണ്ടി വന്നേക്കാം. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമാകുന്ന വണ്ണം രക്ഷപ്പെടുന്നതാണ്. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ പാലഭിഷേകം, ഹനുമാൻ ക്ഷേത്രത്തിൽ എണ്ണ സമർപ്പിക്കുക, ഇതിലൂടെ ദോഷങ്ങളുടെ കാഠിന്യം കുറക്കാവുന്നതാണ്. അവിട്ട നക്ഷത്രം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. വാഹന ഗുണം പ്രതീക്ഷിക്കാം. കച്ചവടത്തിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാവും.
മരുന്നുകൾക്കും ക്ഷേത്ര ദർശനങ്ങൾക്കും വഴിപാടുകൾക്കുമായി ധാരാളം ധനം ചെലവഴിക്കുന്ന ഈ ആഴ്ച അതിന് യോഗമുണ്ട്. ഗ്രാമദേവതയെ വണങ്ങുക, ഹനുമാൻ ക്ഷേത്രത്തിൽ പവമാന സൂക്താഭിഷേകം നടത്തുക, ഇതിലൂടെ ദോഷങ്ങളുടെ കാഠിന്യം കുറക്കാവുന്നതാണ്. ചതയ നക്ഷത്രം ഉന്നത വ്യക്തികളുമായി ബന്ധം ഉണ്ടാകുന്നതാണ്. കലാപരിപാടി കണ്ട് ആസ്വദിക്കും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി അശ്രാന്ത പരിശ്രമം നടത്തുന്നതാണ്. മനസ്സുഖം കുറയുന്നതാണ്. ഈ കാലയളവിൽ അയ്യപ്പന് നീരാഞ്ജനം നടത്തുകയും നീല ശംഖുപുഷ്പം കൊണ്ട് മാല അയ്യപ്പന് ചാർത്തുന്നതും ശിവക്ഷേത്രത്തിൽ ധാര കഴിക്കുന്നതും കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. പോരുട്ടാതി നക്ഷത്രം ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യ കാണുന്നു. കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുന്നതാണ്. മനസ്സുഖം കുറയും. ദുഷ്കീർത്തിക്കും സാധ്യതയുണ്ട്. ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക്, അയ്യപ്പ ക്ഷേത്രത്തിൽ നീല ശംഖുപുഷ്പം കൊണ്ടിട്ട് അയ്യപ്പനൊരു മാല ചാർത്തി ഒരു നെയ്വിളക്ക് കത്തിക്കുന്നതും കൂടുതൽ ഗുണപ്രദമാവുന്നതാണ്. ഉത്തട്ടാതി നക്ഷത്രം വാഹന ഗുണം പ്രതീക്ഷിക്കാം. അംഗീകാരം പുരസ്കാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. വമ്പിച്ച ധനം, പഠിച്ച വിദ്യ കൊണ്ടെന്നുള്ള ജോലി ലഭ്യം, ഇതെല്ലാം ഈ കാലയളവിൻ്റെ പ്രത്യേകതയാണ്. ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും എല്ലാം അനുഗ്രഹം ഉണ്ടാകാനും അവരുടെ എല്ലാം പ്രശംസ പിടിച്ചു പറ്റാനും ഉള്ള ഈ ആഴ്ച അതിനുള്ള യോഗങ്ങളെല്ലാം ഉണ്ട്. നിത്യവും സൂര്യ നമസ്കാരം ചെയ്യുക. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. അതിലൂടെ അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതാണ്. രേവതി നക്ഷത്രം മനസ്സിൽ സന്തോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. വിവാഹം നടക്കുന്നതാണ്. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. പങ്കാളിത്ത കച്ചവടത്തിൽ, പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ കൂടുതൽ ലാഭത്തെ പ്രതീക്ഷിക്കാം. പൂർവികമായ സമ്പത്ത് നമുക്ക് ഷെയറെല്ലാം പിരിഞ്ഞു കിട്ടാനുള്ള യോഗവും ഈ ആഴ്ചയുണ്ട്. അഭീഷ്ടസിദ്ധിക്കായി ദുർഗാദേവി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ഗ്രാമദേവതയെ വണങ്ങുകയും ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ തുളസിമാല ചാർത്തുകയും ചെയ്താൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതാണ്. എല്ലാ ജനങ്ങൾക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും മംഗളമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആറ്റിങ്ങൽ ഡെയിലിയുടെ പേരിലും ശ്രീമഠം ജ്യോതിഷാലയത്തിൻ്റെ പേരിലും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നിർത്തുന്നു.